നമസ്കാരമുണ്ട്. ഞാൻ സന്തോഷ് തടുമ്പനാണ്. എൻ്റെ ഈ ബാക്കി കാണുന്ന ഒരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഈ വീഡിയോ എടുത്ത് ഞാൻ നോക്കും. കാരണം എൻ്റെ അമ്മയെപ്പോലെ കുറേ അമ്മമാരുടെ മുഖങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചത്. ഈ അമ്മമാരുടെ കൂടെ അവരുടെ മക്കളോ അവരുടെ സ്വന്തം ബന്ധങ്ങളോ ഒന്നും കൂടെയില്ല. ഗാന്ധിസ്മൃതി കുവൈറ്റ് സംഘടനാ രൂപം കൊണ്ട കാലം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും നൽകി വരുന്ന സ്നേഹവിരുന്ന് എന്ന പദ്ധതി പ്രകാരം ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ 2 നൽകിയ സ്നേഹവിരുന്ന് പദ്ധതിയുടെ വീഡിയോകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും. ഈ വീഡിയോകൾ എന്റെ കയ്യിൽ കിട്ടിയിട്ട് 1.5 കഴിയുന്നു. ഞാൻ എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം റൂമിലെത്തി കഴിഞ്ഞാൽ ഈ വീഡിയോകൾ എടുത്ത് ഞാൻ നോക്കും. ഓരോ അമ്മമാരുടെ മുഖത്തും ആ മുഖത്ത് മിന്നിമറയുന്ന ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ചിലരുടെ മുഖത്ത് ദുഃഖം താളം കെട്ടി നിൽക്കുന്നത് കാണാം. ചിലരുടെ മുഖത്തെങ്കിലും സന്തോഷം അഭിനയിക്കുന്നതായി കാണാം. മുഖം കണ്ടാൽ അറിയാം അവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന്. ആ കഥകൾ കേൾക്കാനുള്ള ആളുകൾ മാത്രം അടുത്തില്ല. സ്വന്തം മക്കളോ കുടുംബക്കാരോ ആരും തന്നെ അടുത്തില്ല. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഏതോ യാത്രകളിലാണ് അവർ. ഈ അമ്മമാരോട് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ചിലപ്പോൾ ഇതായിരിക്കും: സ്വന്തം മക്കളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു പൊട്ടി കരഞ്ഞേക്കാം. ഈ ലോകത്തെ ഏതെങ്കിലും കോണിലിരുന്ന് ഇവരുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ, മക്കളോ ഇവരുടെ പ്രിയപ്പെട്ടവരോ കാണുന്നുണ്ടെങ്കിൽ, ഇടയ്ക്കെങ്കിലും ഒന്ന് പോയി ഇവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക. ഇന്ന് ഇവർക്ക് ഇവരുടെ മക്കൾ എന്ന് പറയുന്നത് ഇവരുടെ വയറ്റിൽ ജനിക്കാതെ പോയ മറ്റുള്ളവരാണ്. ഇവർക്കെല്ലാം മക്കളുണ്ടാവും, കുടുംബം ഉണ്ടാവും, എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇന്നെല്ലാം ഇവർ നഷ്ടപ്പെട്ട് ആരാരും നോക്കാനില്ലാണ്ട് അഗതി മന്ദിരത്തിന്റെ 4 ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ സമൂഹം എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കുവൈറ്റിൽ ഗാന്ധിസ്മൃതി കുവൈറ്റ് നടത്തിയ ഒരു ക്വിസ് പ്രോഗ്രാമിൽ കുവൈറ്റിലെ മെട്രോ ഹോസ്പിറ്റൽ മാനേജർ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, കണ്ണൂരിൽ അഗതി മന്ദിരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നു. അദ്ദേഹം പോയ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ അദ്ദേഹം മക്കളെയും കൂട്ടി ആ അഗതി മന്ദിരത്തിൽ ചെന്നു. അത്രേ മക്കളും ഇതൊന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം മക്കളെയും കൂട്ടി പോയത്. അത്രേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ മക്കളെയും കൂട്ടിയിട്ട് പോർന്ന് പോകുന്നതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ചിലത് ഒരു വർഷത്തിൽ 15 ചെക്കുള്ള എനിക്ക് 9 കിട്ടിയത് ആകെ ലീവ്. ആ 9 3 ഒരു ടൂർ, ബാക്കി 5 ഞാൻ പല സ്ഥലത്തായിട്ട് ഓർഫനേജസിൽ കണ്ണൂർ വൃദ്ധസദനങ്ങൾ കുറവാണ് പക്ഷെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ണൂർ. അതിനർത്ഥം ഇപ്പോഴും പുതിയ പുതിയ അഗതി മന്ദിരങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അഗതി മന്ദിരങ്ങൾ ഉണ്ടാവാതെ എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പ്രായം ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് നമ്മളെ നോക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷ ഒരിക്കലും വയ്ക്കരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അതൊരു വലിയൊരു ദുഃഖത്തിലേക്ക് ചെന്ന് അവസാനിക്കും. മക്കൾ നമ്മളെ നോക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരു മക്കളെയും വളർത്തരുത്, നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മക്കളെ പോലും ഞാൻ വളർത്തുന്നത് അങ്ങനെ തന്നെയാണ്. അവർ നമ്മളെ നോക്കുമെന്ന് ഓർത്തുകൊണ്ടല്ല ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ ഭാര്യയോട് കൂടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മക്കൾ നമ്മളെ നോക്കുമെന്ന് ഓർത്ത് ഒരിക്കലും അവരെ വളർത്തരുത്. അവരെ നല്ല നിലയ്ക്ക് പഠിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ നല്ല നിലയ്ക്ക് എത്തിക്കാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കുക, അതാണ് നമ്മുടെ ഒരു കടമ.
ഒരിക്കലും അവർ നമ്മളെ നോക്കുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ വളർത്തി വിടരുത് എന്ന് ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് ഞാൻ ഉപദേശിക്കാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് അമ്മമാരാണ്, മക്കളിൽ. അവർക്ക് നാളൊരു അതുപോലൊരു ദുഃഖം വരാൻ പാടില്ല. കാരണം ആരൊക്കെ എപ്പോഴൊക്കെ ജീവിച്ചിരിക്കും, എപ്പോഴൊക്കെ ഈ ലോകം വിട്ടു പോകുന്നു ആർക്കും പറയാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിമിഷവും നമ്മളിൽ ആരും വേണമെങ്കിലും ഈ ലോകം വിട്ട് കടന്നു പോകാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മുൻകൂട്ടിയെ ഭാര്യയോട് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ടേ ചിന്തിച്ചതാണ്, അറിഞ്ഞിരുന്നതാണ് എന്നുള്ള ഒരു ചിന്തയിൽ സന്തോഷകരമായി ഉള്ളത് കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മനോധൈര്യം നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു അഗതി മന്ദിരത്തിലെ കാഴ്ചകൾ നിങ്ങൾ കാണണം. ഈ അമ്മമാരുടെ ഏതെങ്കിലും മക്കൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വന്ന് ഇവരെ ഒന്ന് ഇടയ്ക്കൊന്ന് പോയി കാണുക. കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഞങ്ങളെന്തായാലും കഴിഞ്ഞ തവണയും ഇതേപോലെ വേറൊരു ദിവസമായിരുന്നു വന്നിരുന്നത്. ഇത്തവണയും എൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കള് ഒക്ടോബർ 2 ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ഇനിയിപ്പോ ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണം ചേരത്തെ ഭക്ഷണം വീണ്ടും ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ ഒരു ആത്മാവിന്റെ ദിനത്തിൽ തന്നെ ഞങ്ങളുടെ അമ്മമാർക്ക് ഇതിനൊക്കെ ആഹാരം ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്നുള്ള ഞങ്ങളുടെ സുഹൃത്തമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. എല്ലാവരെയും ഈ ഒരു ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ നമുക്ക് വിളക്ക് പൊളിച്ചിട്ടെ അതുപോലെ കുവൈറ്റിലെ ഞങ്ങളെ സുഹൃത്തുക്കൾ ഗാന്ധി സ്മൃതി കുവൈറ്റിൽ ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലും, കാരണം എല്ലാവരും ഷുഗറോ കാര്യങ്ങളോ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞ ചേട്ടാ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഗാന്ധി സ്മൃതി പിന്നെ കുവൈറ്റ് എന്ന് കണ്ടപ്പോൾ ഞാൻ നോക്കിയത് കുവൈറ്റ് എന്ന് എന്താണെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഇമ്മന്റെ പേര് ും
എന്നോട് ഇഷ്ടം കൂടാ. Thank you for watching our subscribers to be continues Dusty Media.